പിന്നെ പറയണ വർത്താനം എന്താണെന്നറിയോ നിങ്ങൾ? വല ഉഖസിമു ബിന്നഫ്സിൽ ലവ്വാമ, സ്വന്തത്തെ പഴിക്കുന്ന കുറ്റപ്പെടുത്തുന്ന മനസ്സാക്ഷി സാക്ഷിയാണ്. അവിടെ ഒരു വിശദീകരണം ആവശ്യമാണ്. നഫ്സിൽ ലവ്വാമ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ഒരർത്ഥമാണ് കേട്ടോ പറഞ്ഞത്. ബിന്നഫ്സില്ലത്തി തലൂമു നഫ്സഹു, സ്വന്തത്തെ കുറ്റപ്പെടുത്തുന്ന മനസ്സാക്ഷി സാക്ഷിയാണ് എന്ന് പറഞ്ഞാൽ, ഞാനിവിടെ ആലോചിക്കുന്നത് ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദ് ഷെയ്ഖുൽ ഹദീസ് നെല്ലിക്കുത്ത് ഉസ്താദാണ്, അള്ളാഹു ഉസ്താദിനെയാണ്, അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. ഞാനൊരു ഒരു ദിവസം ഉസ്താദിനോട് ചെന്നിട്ട് ചോദിച്ചു, ഉസ്താദേ എന്താണ് ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വലാ ഉഖസിമു ബിന്നഫ്സിൽ ലവ്വാമ, സ്വന്തത്തെ വല്ലാതെ കുറ്റപ്പെടുത്തുന്ന മനസ്സാക്ഷി, അതാണ് അതിൻ്റെ നേരാർത്ഥം. ഈ സ്വന്തത്തെ പഠിക്കുന്ന നഫ്സ്, മനസ്സ് എന്താണ് ആ സാധനം? അപ്പൊ ഉസ്താദ് പറഞ്ഞു, എടാ ഏതൊരു നിരീശ്വരവാദിക്കും, എത്ര വലിയ നിരീശ്വരവാദിയാണെങ്കിലും അയാൾ ഒറ്റക്കിരുന്ന് ഇങ്ങനെ ആലോചിക്കുമ്പം എപ്പോഴെങ്കിലുമൊക്കെ അയാളുടെ മനസ്സ് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടാകും, മാപ്പിളാരി പറയണൊക്കെ ശരിയാകുമോ, ആ എപ്പോഴെങ്കിലുമൊക്കെ തോന്നാത്ത ഒരാളുണ്ടാവില്ല. അതാണ് സ്വന്തത്തെ കുറ്റപ്പെടുത്തുന്ന മനസ്സാക്ഷി. എനിക്ക് ആശയം ഉസ്താദ് പറഞ്ഞപ്പം, ബിന്നഫ്സില്ലത്തി തലൂമു നഫ്സഹു എന്നൊക്കെ ബഹുമാനപ്പെട്ട മുഫസ്സിറുകളൊക്കെ പല തഫ്സീറുകളിലും രേഖപ്പെടുത്തുന്നുണ്ട്. ഉസ്താദ് അതിങ്ങനെ പറഞ്ഞപ്പോൾ അത് വല്ലാതെ മനസ്സിലേക്ക് തട്ടി. ഞാൻ ഈ വിഷയം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്നോട് ഒരു സ്കൂളിലെ ഹെഡ്മാഷ്, എൻ്റെ ക്ലാസ്സിൽ സ്ഥിരമായിട്ട് പങ്കെടുക്കുന്ന ആളാ, അദ്ദേഹം പറഞ്ഞു, ഉസ്താദേ വളരെ ശരിയാണത്, വളരെ ശരിയാണ്. കാരണം ഞങ്ങളുടെ സ്കൂളിൽ ഒരധ്യാപകനുണ്ടായിരുന്നു, അദ്ദേഹത്തെ ഒരു സ്കൂൾ അധ്യാപകനാണ് അദ്ദേഹം, സ്കൂളിലെ ഹെഡ്മാസ്റ്ററാണ് അദ്ദേഹം. പക്ഷേ ഇയാൾ പറയുന്നത് അവരുടെ സ്കൂളിനെ പറ്റിയല്ല, ഒരു കോളേജിലെ അധ്യാപകനെ പറ്റിയാണ്. ഒരു കോളേജിലെ അധ്യാപകൻ അദ്ദേഹം എന്നിങ്ങനെ നിരീശ്വരവാദം ഗവൺമെൻറ് ചെലവിൽ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും ചാൻസ് കിട്ടുമ്പോഴൊക്കെ. നിങ്ങളൊക്കെ നാട്ടിലൊക്കെ അങ്ങനെയുള്ള ആളുകളുണ്ടോ എന്ന് അറിയില്ല, ചിലരൊക്കെ അങ്ങനെ ഉണ്ടാവും. സർക്കാർ ശമ്പളം വാങ്ങിയിട്ട് നിരീശ്വരവാദം പഠിപ്പിക്കും. അപ്പൊ യുക്തിവാദവും നിരീശ്വരവാദവും കുട്ടികളിലേക്ക് ഇങ്ങനെ കുത്തിവെക്കും. അപ്പൊ ഇയാൾക്കൊരു സ്ഥിരം പല്ലവിയുണ്ട്, ഒരു ബോർഡിൽ ഒരു മനുഷ്യന്റെ ഫോട്ടോ കൊണ്ട് വരക്കും, കയ്യും കാലും കണ്ണും മൂക്കും ഒക്കെ ഉള്ള. എന്നിട്ട് ചെറിയ കുട്ടികളല്ലേ, അവരോട് ചോദിക്കും, നിങ്ങളുടെ ദൈവത്തിന് കൈയുണ്ടോ? മക്കളെന്താ പറയാ, മദ്രസയിൽ പഠിച്ച കുട്ടികൾ ഇല്ല അറിയും. അപ്പൊ കയ്യാണ് മായ്ക്കും. കാലുണ്ടോ? ഇല്ല, അതും മായ്ക്കും. റെസ്റ്റർ എടുത്തിട്ട് അതും മായ്ക്കും, റെസ്റ്റർ കൊണ്ട് അതും മായ്ക്കും. പിന്നെ തലയുണ്ടോ, കണ്ണുണ്ടോ, മൂക്കുണ്ടോ, അതൊക്കെ മായ്ച്ച് കളയും. അവസാനം ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ പറയും, നിങ്ങളെ ദൈവവും ഇല്ല അറിയും, ഇതുപോലെ നിങ്ങളുടെ ദൈവവും ഇല്ല. ചെറിയ മനസ്സിലേക്ക് കയറിപ്പോകും അത്. നിങ്ങളുടെ ഈ ചിത്രത്തിലും നമ്മുടെ കണ്ണിലും ഒന്നും ഒതുങ്ങാത്ത ശക്തിയാണ് സാറേ ഞങ്ങൾ പറയുന്ന പടച്ചോന്നൊന്നും പറഞ്ഞു കൊടുക്കാൻ ആ കുട്ടിയെ കഴിയൂലല്ലോ. അപ്പം എന്ത് ചെയ്യും, ആ കുട്ടികൾ തോറ്റുപോകും. അപ്പൊ ഇദ്ദേഹം ഇത് കേട്ടപ്പോൾ, ഇദ്ദേഹത്തിനൊന്നും ഒറ്റക്ക് കിട്ടിയാൽ സംസാരിക്കണം എന്നുണ്ടായിരുന്നു. നിരന്തരമായിട്ട് ഇയാൾ ഈ പണിയെടുക്കുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ, ഈ ഹെഡ്മാസ്റ്റർ നല്ല വിശ്വാസിയാണ്. ഒരു ദിവസം ഒറ്റക്ക് കിട്ടിയപ്പോൾ അദ്ദേഹം ചോദിച്ചത്രേ, വെറുതെ ഇങ്ങനെ ഇരുന്നപ്പം, അല്ല നിങ്ങളിങ്ങനെയൊക്കെ പറയാറുണ്ട് എന്ന് കേട്ടു. അദ്ദേഹം ഇങ്ങോട്ട് ഇദ്ദേഹത്തോട് വലിച്ചിട്ടത്രേ ആദ്യം ചർച്ച. മോഹമ്മൂട്ടി എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. അപ്പം മോഹമ്മൂട്ടി മാഷേ, നിങ്ങളിങ്ങനെ പറയാറുണ്ട് എന്ന് കേട്ടു, അത് ശരിയാണോ? വെച്ചു അല്ല, നിങ്ങൾക്ക് ദൈവമുണ്ടെന്ന് തെളിയിക്കാൻ പറ്റുമോ? ഇങ്ങോട്ട് ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ നിരന്തരമായിട്ട് ക്ലാസ് പോയിട്ട് പഠിച്ചോനില്ല, ദൈവമെല്ലാം തെളിയിക്കാറുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മളൊന്ന് സംസാരിക്കുക. സംസാരിച്ചു. അപ്പം ഇദ്ദേഹം ചോദിച്ചത്രേ, ഞാൻ സാറിനോട്, ഇയാള് കോളേജ് ലെക്ചററാണ് ഈ കക്ഷി, അദ്ദേഹത്തോട് ചോദിച്ചു, സാറിനോട് ലളിതമായ ഒരു ചോദ്യം ചോദിക്കട്ടെ, ഞാൻ ഈ മേശപ്പുറത്തൊരു മൊട്ടുസൂചി ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾ സങ്കല്പിച്ചോ, മേശപ്പുറത്ത് വെച്ചിട്ടുണ്ടെന്ന് സങ്കല്പിച്ചോ. ഞാൻ പറയാണ്, ഈ മൊട്ടുസൂചി ഒറ്റക്കുണ്ടായതാണ്, സ്വയംഭൂവായതാണ്, അതുണ്ടാക്കിയ ഒരാളില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? സാറ് പറഞ്ഞത്ര ഇല്ല, അതുണ്ടാക്കിയ ഒരാളുണ്ടാവും, ഇവിടെ കൊണ്ടുവന്നിട്ടൊരാളുണ്ടാവും, ഒക്കെ ഉണ്ട് സാറ്. അപ്പോൾ ചോദിച്ചു,
ഇത്രയും നിസ്സാരമായ ഇത്ര ഉള്ളൊരു മുട്ടുസൂചി, അതൊരു സ്രഷ്ടാവില്ലാതെ ഉണ്ടാകാൻ പറ്റൂല എന്ന് നിങ്ങൾ ശഠിക്കുന്നു. എന്നിട്ടോ സിസ്റ്റമാറ്റിക്കായ ഈ മഹാപ്രപഞ്ചം, ആകാശവും ഭൂമിയും അടങ്ങുന്ന ഈ മഹാപ്രപഞ്ചം, ഇതിൻ്റെ പിന്നിൽ ഒരാസൂത്രിതൻ ഇല്ല, ഒരാസൂത്രണം നടത്തുന്ന ഒരാളില്ല എന്ന് പറയാൻ നിങ്ങളുടെ ബുദ്ധി എത്രത്തോളം ചെറുതാകണം ആശയെന്ന് വെച്ചു. അതിനും ഒരു സൃഷ്ടാവ് ആവശ്യമല്ലേ? ഇത് വെറുതെ അങ്ങോട്ടുണ്ടാവുമോ? ഈ മുട്ടസൂചി ഒറ്റക്കുണ്ടാവില്ല നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ, ഒറ്റക്കുണ്ടാവുന്നു. പിന്നെന്തേ നിങ്ങൾക്ക് ഈ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്രേ, അതാണ് മാഷിനോട് പറഞ്ഞു കേട്ടോ, അയാൾ പറഞ്ഞത്രേ, മമ്മൂട്ടി ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ ആലോചിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട്, സംവാദങ്ങളൊക്കെ നടത്താറുണ്ട്, എഴുതാറുണ്ട്, പറയാറുണ്ട്, പക്ഷെ ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ ആലോചിക്കുമ്പം മാപ്പിളാർ പറയണത് എങ്ങാനും ശരിയാവോ, ആയാപ്പം എന്താ കാട്ടുകയെന്ന് ചിന്തിക്കലുണ്ട്. ഈ സാധനത്തിൻ്റെ പേരാണ് മനസാക്ഷി. വല്ല ഔക്കുസിമോ ഭിന്നസില്ലവാമ, ഏത് വലിയ നിഷേധിക്കും, എപ്പോഴെങ്കിലുമൊക്കെ അയാളോട് സ്വന്തം മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, എന്താപ്പം ഇതിന് കുഴപ്പം, എന്താപ്പം അതുണ്ടായാലും. ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ, ഇപ്പോഴൊന്നും അല്ല, ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾക്ക് ഒരു ക്ലാസ് എടുക്കാൻ അവസരമുണ്ടായി. അപ്പോൾ അന്ന് ഇമാം വസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞ് പഠിപ്പിച്ച ഒരു ശൈലിയാണത്. ആ ശൈലിയിൽ അവരുമായിട്ട് സംവദിച്ചപ്പം പരലോകം, പുനരുത്ഥാനം, സ്വർഗം, നരകം, ഇതൊക്കെ ഇല്ല എന്ന് വിശ്വസിക്കുന്ന നല്ലൊരു വിഭാഗം മുമ്പിലുണ്ടാവും, സ്വാഭാവികമാണല്ലോ. മാത്രമല്ല ആ ക്ലാസ്സിലന്ന് മുസ്ലിമീങ്ങളല്ലാത്തവരും ഉണ്ട്. അപ്പോൾ ഇരുന്നിങ്ങനെ സംസാരിക്കുമ്പോൾ ഒരാൾ, എനിക്ക് ഞാനവിടെ അവതരിപ്പിക്കാൻ പോയിരുന്നത് വിശുദ്ധ ഖുർആൻ്റെ ശാസ്ത്രീയതയാണ്, ഡോക്ടർമാർക്കൊരു ക്ലാസ് എന്ന് കരുതി ഒരുങ്ങിപ്പോയതാണ്. ചെന്നപ്പോൾ സ്വാഗതം പറയുന്ന ആൾ പറഞ്ഞു, ഇവിടെ ആര് വന്നാലും ഖുർആനും ശാസ്ത്രവും ആ ക്ലാസ് എടുക്കുക, ഈ ശാസ്ത്രമൊക്കെ നമുക്കറിയണേനേക്കാൾ അവർക്കറിയും. അപ്പം ഞങ്ങൾക്ക് ആവശ്യം നമുക്ക് മരിക്കണം, ആ ഒരു വിഷയോസ്താദ് അവതരിപ്പിച്ചു ചോദിച്ചു. അതാ ഞാൻ അവതരിപ്പിച്ചു കൊടുത്തത്. പിന്നെ അപ്പോൾ അങ്ങനെയാക്കി പ്രഭാഷണം, ക്ലാസ് നമുക്ക് മരിക്കണം, മരിക്കണം, നാളെ രക്ഷയും ശിക്ഷയും ഉണ്ട്, സ്വർഗവും നരകവും ഖുർആനോദി കൃത്യമായിട്ട് പറഞ്ഞു. ഒക്കെ കഴിഞ്ഞപ്പം ഒരാൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട്, സദസ്സിൽ നിന്ന് MBBSന് പഠിക്കുന്ന ഒരു കുട്ടി എഴുന്നേറ്റ് നിന്നിട്ട് എന്നോട് ചോദിച്ചു, ഉസ്താദേ നിങ്ങൾ ഈ പറഞ്ഞതുപോലെയാണെങ്കിൽ, എന്ന് പറഞ്ഞാൽ ഖുർആൻ ഈ പറഞ്ഞതുപോലെയാണെങ്കിൽ, സ്വർഗവും നരകവും ഒക്കെ ഇതുപോലെ സംഭവിക്കുകയാണെങ്കിൽ സംഗതി മഹാകഷ്ടമാണ് ഞങ്ങളുടെയൊക്കെ അവസ്ഥ. പക്ഷേ ഉസ്താദെ ഇപ്പറഞ്ഞതുപോലെ ഒന്നും അല്ലെങ്കിൽ, ഇപ്പറഞ്ഞതുപോലെ ഒന്നും സ്വർഗവും നരകവും പുനരുത്ഥാനം ഒന്നും ഉണ്ടായില്ലെങ്കിൽ, ഈ നിസ്കരിച്ചതും നോമ്പുറ്റതും ഹലാലും ഹറാമും നോക്കി ജീവിച്ചതൊക്കെ വെറുതെ ആവൂലെ ഉസ്താദെ? ഇയാൾ ചോദിച്ചു. എല്ലാവരും കൂടെ അങ്ങ് ചിരിച്ചു, കാരണം അവർക്ക് ചിരിക്കാൻ വകുപ്പുള്ളതാണത്, അവർക്ക് ചിരിക്കാൻ വകുപ്പുള്ള കാര്യമാണ് ആ ചോദിച്ചത്. അത് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ശരി, ഇതൊക്കെ ഇമാമിങ്ങൾ മുമ്പ് ചർച്ച ചെയ്തതാണ്, അതുകൊണ്ട് നമുക്ക് ബേജാറില്ല, കിതാബിൽ വന്ന ചർച്ചയാണ് ഇതൊക്കെ, പക്ഷേ അവർ വേറെ കൊലത്ത് ചോദിച്ചു എന്നുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരിയാണ്, ഉണ്ടായിട്ടില്ലെങ്കിൽ ഞാൻ നിസ്കരിച്ചു നോമ്പ് ഏറ്റവും ഖുർആൻ ഓതിയതൊക്കെ വെറുതെ ആവും, വ്യവസ്ഥാപിതമായി ഒരിണയിൽ ലൈംഗിക ദാഹം തീർത്തത് വെറുതെ ആവും, അതൊക്കെ അങ്ങനെയാണ്, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ എൻ്റെ ചോദ്യം, ഇവിടെ രണ്ട് ഭാഗമല്ലുള്ളത്, ഉണ്ടാവാനുള്ളൊരു സാധ്യതയും ഉണ്ടാവാതിരിക്കാനുള്ള സാധ്യതയും. ഞാൻ ചോദിച്ചു, അതിൻ്റെ പേഴ്സൻറ്റേജ് നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുമോ, എത്ര പേഴ്സൻ്റാണ് പരലോകം ഉണ്ടാവാനുള്ള സാധ്യത, എത്ര പേഴ്സൻ്റാണ് ഉണ്ടാവാതിരിക്കാനുള്ള സാധ്യത? അപ്പോൾ ഇവൻ വലിയ കാഞ്ഞ വളവാ, കാഞ്ഞ വളവനാ. ഇവൻ പറഞ്ഞു 50-50. കാരണം ഞാൻ ചോദിക്കാൻ കണ്ട ഒരു വിഷയമുണ്ട്, ഇവൻ പറയുകയാണ് 75% ഉണ്ടാവില്ല, 25% ഉണ്ടാകും എന്ന് പറയുകയാണെങ്കിൽ അപ്പം ഞാൻ ചോദിക്കും എന്തുകൊണ്ട് ചോദിക്കും. അപ്പം ഇവൻ എന്ത് ചെയ്തു, രണ്ടും ഒരുപോലെയാക്കി, ഉണ്ടാവും പരലോകം ഉണ്ടാവാന്നുള്ള സാധ്യത 50%, ഉണ്ടാവാതിരിക്കുക എന്നുള്ള സാധ്യത 50%. അൽഹംദുലില്ലാ, അങ്ങനെ പറഞ്ഞു കിട്ടിയല്ലോ. ഞാൻ പറഞ്ഞു, രണ്ടും ഒരുപോലെയല്ലേ, ഇനി നമുക്ക് സംസാരിക്കാം. അതായത് പരലോകം ഉണ്ടാകുന്നു പറയുന്നവർക്ക് തെളിവില്ല എന്നാണ് നിങ്ങൾ പറയണേ, നിങ്ങൾ പറയുന്നു ഉണ്ടാവൂല എന്ന് പറയുന്നവർക്കും അതുപോലെയാണ് തെളിവില്ല, ഉണ്ടാവണേ ഇനിയിപ്പോൾ തടസ്സമൊന്നുമില്ലല്ലോ, അതിന് തെളിവ് വെച്ചാൽ കുടുങ്ങൂലേ. ഒരാൾ ഉണ്ടാവൂല എന്ന് പറഞ്ഞാൽ എന്താ തെളിവ് എന്ന് വെച്ചാൽ? ഇത് വലിയ പ്രശ്നമാണ്. ഇങ്ങനെ പറഞ്ഞപ്പം അദ്ദേഹവുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, ശരി, രണ്ടും
ഒപ്പത്തിനൊപ്പാണല്ലോ നിങ്ങൾ പറയുന്ന 50% വെച്ച് പരലോകം ഉണ്ടാകൂല എന്ന് വെക്കുക. എനിക്കെന്താ സുഹൃത്തെ നഷ്ടപ്പെടാനുള്ളത്? ഞാനൊരു 40 കൊല്ലം നിസ്കരിച്ചതോ, പ്രായപൂർത്തി എത്തിയതിന് ശേഷം 40-50 കൊല്ലം നിസ്കരിച്ചു, ഇതാണോ എനിക്ക് നഷ്ടപ്പെടാനുള്ളത്? വ്യവസ്ഥാപിതമായ ഒരിണയിൽ ലൈംഗിക ദാഹം തീർത്തു എന്നതാണോ നഷ്ടപ്പെടാനുള്ളത്? ഹക്കും ബാത്തിലും നോക്കി തിന്നു കുടിച്ചു സമ്പാദിച്ചു, ഇതൊക്കെയാണോ എനിക്ക് നഷ്ടപ്പെടാനുള്ളത്? ആരാന്റെ അതിര് തിരക്കിയില്ല, ഞാൻ തൽക്കാലം ആ നഷ്ടം സഹിച്ചുകൊണ്ട്. അയാളോട് പറയാൻ പറ്റുമോ റെഡിയാതാണ്, ഞാൻ ആ നഷ്ടം അങ്ങ് സഹിച്ചുകൊണ്ട് നിസ്കരിച്ചു എന്ന് മുമ്പറ്റൊക്കെ വെറുതെയായി പോയിക്കോട്ടെ എന്നാണ് വെച്ചോളാം. ഇനി ഇതേ സാധ്യത തന്നെ ഞങ്ങൾ പറഞ്ഞത് 50% സാധ്യത ഉണ്ട് ഉണ്ടാവാനും, ഉണ്ടായാൽ നിങ്ങൾ എങ്ങനെയാ അത് പരിഹരിക്കുക വെച്ച്? അഥവാ ഉണ്ടായിപ്പോയാൽ നിങ്ങൾ എങ്ങനെ പരിഹരിക്കും? നിങ്ങൾക്ക് പിന്നെ ദുനിയാവിലേക്ക് തിരിച്ചു വന്നിട്ട് നിസ്കരിക്കാനും നോമ്പ് ഓൽക്കാനും ഖുർആനോതാനും കഴിയോ? ഇല്ലല്ലോ. അപ്പൊ എങ്ങനെ പരിഹരിക്കും? അപ്പൊ ഇങ്ങനെയാണെന്ന് തന്നെ വെച്ചാൽ, ഞാനീ പറയുന്നോണ്ട് നിങ്ങളെ ഈമാനം ഇളകരുത് കേട്ടോ, നമ്മൾ 50-50 ആളുകളല്ല, നമുക്ക് 100% ഉറപ്പാണ് ആഖിർ ഉണ്ടാവും. പക്ഷെ അയാളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ചോദിച്ചതാണ്, നിങ്ങൾ പറഞ്ഞതനുസരിച്ച് ഉണ്ടാവുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞതനുസരിച്ച് ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ അത് പരിഹരിക്കും? അപ്പം അയാൾ ചിരിച്ചുകൊണ്ട് അങ്ങ് ഇരുന്നു. കാരണം അതിന് മറുപടിയില്ല. ഞാൻ പറഞ്ഞു എൻ്റെ ഭാഗം ഞാൻ അങ്ങോട്ട് ഒഴിവാക്കിക്കോളാം, നിസ്കരിച്ചതിന് മുമ്പ് ഒന്നും വേണ്ടാന്ന് പറഞ്ഞോളാം. പക്ഷെ നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് രക്ഷപ്പെടുവോ? നരകത്ത് പോണ്ടിരൂലേ. അപ്പൊ ബുദ്ധി 50% ഉണ്ടാകും എന്ന വിശ്വാസമുള്ളവനും മുസ്ലിമായി ജീവിക്കലല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു ശരിയാണോ. ഇതാണ് സംഭവം, ഇതാണ് സംഭവം. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മനസ്സ് തുറന്ന് സംസാരിച്ചാൽ പരലോകം ഉണ്ടാകുന്നതിനൊരു തടസ്സവുമില്ല. ഇനി ഇതേക്കുറിച്ച് ആധികാരികമായ വിശദീകരണങ്ങൾ വേറെയും ധാരാളമുണ്ട്. മനുഷ്യന്റെ മനസ്സ്, ആത്മാവ്, അതിന് 3 സ്റ്റെപ്പുകളുണ്ട്. നഫ്സുൽ അമ്മാറയുണ്ട്, അന്നഫ്സുൽ ലവ്വാമയുണ്ട്, അന്നഫ്സുൽ മുത്മഇന്നയുണ്ട്. എല്ലാ വേണ്ടാത്തരവും മനുഷ്യനോട് കൽപ്പിച്ചുകൊണ്ട് എല്ലാ വൃത്തികേടുകളും ചെയ്യാൻ മനുഷ്യനോട് കൽപ്പിക്കുന്ന മനസ്സ്, ആ മനസ്സിൻ്റെ ഏറ്റവും പതിതമായ, അതിൻ്റെ ഏറ്റവും പതിതിതമായ, ഏറ്റവും മോശപ്പെട്ട ഒരവസ്ഥയുണ്ട്. ആ അവസ്ഥയാണ് അന്നഫ്സുൽ അമ്മാറ. സൂറത്തു യൂസുഫിൽ പറഞ്ഞതുപോലെ, വമാ ഉബരിഉ നഫ്സി ഇന്നന്നഫ്സല അമ്മാറത്തും ബിസ്സൂ. മനുഷ്യന്റെ മനസ്സെപ്പോഴും തിന്മ കൊണ്ട് ഇങ്ങനെ വല്ലാതെ കൽപ്പിക്കും. ല ആമിറത്തുൻ എന്നല്ല പറഞ്ഞത്, ല അമ്മാറത്തുൻ, വല്ലാതെ കൽപ്പിച്ചുകൊണ്ടിരിക്കും. വേണ്ടാത്തരം ചെയ്യാൻ മനുഷ്യന്റെ മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് ചോരയും നീരും ഒക്കെ നല്ലോണം ഉണ്ടാകുന്ന കാലത്ത് നല്ലോണം നടക്കും. അങ്ങനെ തന്നെയാണല്ലോ, ചോരയോട്ടം കൂടുമ്പോഴാണ് പിശാചിന്റെ കളി കൂടുക. ഹദീസിൽ കാണാം, ഇന്ന ശൈത്താന യജ്രീ മിനൽ ഇൻസാനി മജ്റദമി. മനുഷ്യന് ചോരയോട്ടമുള്ള സ്ഥലത്തൊക്കെ പിശാചിന്റെ ദുർബോധം സഞ്ചരിക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ചോരയോട്ടമുള്ള സ്ഥലങ്ങളിലൊക്കെ പിശാചിന്റെ ദുർബോധം നടക്കും. നല്ല ചോരയോട്ടമുള്ള കാലത്ത് ആ പിശാചിന്റെ ദുർബോധം നടക്കുക. ആ ഹദീസ് നിങ്ങൾ എപ്പോഴും കേൾക്കാറുണ്ടാകും. ആ ഹദീസിനൊരു വാൽക്കഷ്ണമുണ്ട്, ഇന്ന ശൈത്താന യജ്രീ മിനൽ ഇൻസാനി മജ്റദമി ഫവയ്യഖൂഹു ബിൽ ജൂഉ സയ്യിദുനാ റസൂലുള്ളാഹി ഫവയ്യഖൂഹു. അതുകൊണ്ട് തന്നെ ആ മനുഷ്യ ശരീരത്തിലെ ചോരയോട്ടമില്ലേ, ആ ചോരയോട്ടം ഒന്ന് നിയന്ത്രിക്കണം. ഫവയ്യഖൂഹു, ആ പിശാചിന് നിങ്ങൾ ബ്ലോക്ക് സൃഷ്ടിക്കണം. നമ്മുടെ രക്തക്കുഴലിലൂടെ രക്തം ഇങ്ങനെ ശരിക്ക് സഞ്ചരിക്കുമ്പോഴേ ചോരയും നീരും ഒക്കെ ഉണ്ടാകുമ്പോൾ അപ്പോൾ വേണ്ടാത്തരം ഇങ്ങനെ കൂടുതൽ കൂടുതൽ ഇങ്ങനെ കൽപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇടയ്ക്കൊന്നത് ബ്ലോക്ക് ചെയ്യുക. ഇങ്ങനെ പട്ടിണി കിട്ടിട്ട്, അതാണ് പരിശുദ്ധ നോമ്പ്. നോമ്പ് കഴിഞ്ഞിട്ടേ ഉള്ളൂ, നോമ്പ് പറ്റാൽ പിശാചിൻ്റെ ദുർബോധം കുറയുന്ന, കാരണം പട്ടിണി കിട്ടിട്ട് ശരീരത്തെ പാകപ്പെടുത്തലാണ്.
അതുകൊണ്ടാണ് സൂഫിയാക്കൾ വയറ് നിറച്ചു ഭക്ഷണം കഴിക്കാതിരുന്നത്. ഇസ്ലാം പഠിപ്പിച്ചു മൂന്നിലൊന്നേ ഭക്ഷണം കഴിക്കാവൂ, പെട്ടെന്ന് ശരിപ്പെടും. സഹോദരങ്ങളെ, നമ്മുടെ ദുർമോഹങ്ങൾ അസ്തമിക്കും. കണ്ടമാനം ഭക്ഷണം കഴിക്കുമ്പോഴാണ്, ആവശ്യത്തിലധികം ഭക്ഷണം കഴിക്കുമ്പം, ആവശ്യത്തിലധികം വെള്ളം കുടിക്കുമ്പം, അപ്പോഴാണ് നമുക്ക് ദുർമോഹങ്ങൾ കൂടുക. അപ്പൊ ഏതാവട്ടെ, ഞാൻ പറഞ്ഞത് നഫ്സിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പാണ് നഫ്സുൽ അമ്മാറ. ഇനി രണ്ടാമത്തേത്, അത് മൃഗീയമായ അധപ്പതിച്ച അവസ്ഥയല്ല, വേണ്ടാത്തരം കൽപ്പിക്കുന്ന അവസ്ഥയല്ല. എന്നാലും മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് മണ്ണിൽ നിന്നല്ലേ, മണ്ണിൽ നിന്നല്ലേ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച മനുഷ്യൻ സ്വാഭാവികമായി അവനിൽ അശ്രദ്ധയുണ്ടാകും, ഒരു മയക്കമുണ്ടാകും, ഉറക്കമുണ്ടാകും, അശ്രദ്ധയുണ്ടാകും. അപ്പൊ തെറ്റുകുറ്റങ്ങൾ സംഭവിക്കും. നിരന്തരമായി ശരീരം തിന്മ കൽപ്പിക്കുന്നില്ല, അമ്മാറത്തിൽ നിന്ന് കയറിയിരിക്കുന്നു. പക്ഷേ അപ്പോഴും ഏതുണ്ട്, അവൻ മനുഷ്യ സഹജമായി തെറ്റുകൾ ചെയ്തു പോകും. തെറ്റ് ചെയ്യുമ്പോഴേക്ക് തലൂമു നഫ്സഹു, അവൻ്റെ മനസ്സവനെ ശകാരിക്കും, കുറ്റപ്പെടുത്തും. അരുത്, ആ ചെയ്തത് ശരിയായില്ല. ഇതിൻ്റെ പേരാണ് നഫ്സിലവ്വാമ. മൂമിനീങ്ങളുടെ നഫ്സിൻ്റെ മൂന്ന് സ്റ്റെപ്പുകൾ ഇങ്ങനെയാണ് മഹാഭൂരിപക്ഷം വരുന്ന മുഫസ്സിറുകളും ഇതിനെ പരിചയപ്പെടുത്തിയത്. ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ പരിചയപ്പെടുത്തിയവരുമുണ്ട്. അത് വളരെ ബുദ്ധിപരമായതുകൊണ്ട് ആദ്യം അത് പറഞ്ഞു എന്ന് മാത്രം. രണ്ടാമത്തെ സ്റ്റെപ്പാണ് അന്നഫ്സുൽ ലവ്വാമ. അപ്പൊ ചെയ്ത തെറ്റിൽ മനസ്സാക്ഷിക്ക് കുറ്റബോധം തോന്നുക, അതാണ് അതിൻ്റെ അർത്ഥം. ചെയ്ത തെറ്റിൽ മനസ്സാക്ഷിക്ക് കുറ്റബോധം തോന്നുന്ന മനസ്സ്, വൻ നഫ്സിൽ വലാ ഉഖസിമു ബിൻ നഫ്സിൽ ലവ്വാമ. ഇനി അതൊരു പടിയും കൂടെ അങ്ങ് കയറി, ആ മനസ്സിന് ശരിക്ക് ഇൽമിന്റെ നേരറിവിന്റെ വെളിച്ചം ലഭിച്ചു. അല്ലയല്ലാത്ത ഒരു ചിന്ത ആ മനസ്സിലില്ല. അത് പരിപൂർണമായി വേണ്ടാത്തരങ്ങളെ തൊട്ട് പരിശുദ്ധമായി നല്ല സ്വഭാവങ്ങളൊക്കെ എടുത്തു അണിഞ്ഞു, നല്ല സ്വഭാവങ്ങളൊക്കെ അത് സ്വാംശീകരിച്ചു, വേണ്ടാത്തരങ്ങളെയൊക്കെ നാട് കടത്തി സ്വന്തം ജീവിതത്തിൽ നിന്ന്. അങ്ങനെ എന്ത് ചെയ്തു, പ്രകൃതിപരമായ ദുശ്ശീലങ്ങളൊക്കെ ഒഴിവാക്കി അങ്ങോട്ടൊന്നും ചിന്തിക്കാതിരിക്കുമ്പോ ആ ലെവലിന്റെ പേരാണ് നഫ്സ് മുതുമഇന്ന. നഫ്സ് മുതുമഇന്ന, ശാന്തമായ മനസ്സ്, പൂർണ്ണ വിശ്വാസിയുടെ ശാന്തമായ മനസ്സ്, ഔലിയാക്കളുടെ മനസ്സ്. അതിനെപ്പറ്റിയാണ് സൂറത്തുൽ ഫജറിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു നമ്മളെ പരിചയപ്പെടുത്തുന്നത്. യാ അയ്യതുഹൻ നഫ്സുൽ മുതുമഇന്ന ഇർജിഈ ഇലാ റബ്ബിക്കി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. യാ അയ്യതുഹൽ മുതുമഇന്ന, ശാന്തമായി ജീവിക്കുന്ന ആത്മാവേ, ആരോടും പകപോക്കാനില്ല, ആരോടും കുറുമ്പ് കാട്ടാനില്ല, ആരോടും കുശുമ്പ് കാണിക്കാനില്ല, ആരോടും അസൂയ കാണിക്കാനില്ല, ആർക്കു നേരെയും കൊമ്പ് കുലുക്കാനില്ല, ആരെയും പറ്റിക്കാനില്ല, അയൽവാസിയോട് ഏറ്റുമുട്ടാനില്ല, സ്വന്തം സംഘടനാ പ്രവർത്തനത്തിൽ ഒപ്പമുള്ളവരോട് അവർക്ക് പാര പണിയാനില്ല. അവൻ അവൻ്റെ പണിയും നോക്കി അല്ലാഹുവിന് വേണ്ടി ജീവിക്കുന്നു. യാ അയ്യതുഹൻ നഫ്സുൽ മുതുമഇന്ന, ശാന്തമായി സമാധാനമായി ജീവിക്കുന്ന മനസ്സേ. കണ്ടോ, അത്തരം ആളുകളോട് അല്ലാഹു ഒരു വലിയ സന്തോഷം പറയാണ്. ഇർജിഈ ഇലാ റബ്ബിക്കി റാദിയതൻ മർദിയ, നീ നിന്റെ റബ്ബിലേക്ക് മടങ്ങിപ്പോയിക്കോ, നിന്റെ റബ്ബിലേക്ക് നാഥനിലേക്ക് നിനക്ക് മടങ്ങിപ്പോകാം. റാദിയതൻ മർദിയ, ഇത് നാളെ മനുഷ്യൻ സ്വർഗത്തിൽ കടക്കുമ്പോൾ പറയുന്നതല്ലേ. തലക്കൈന് ഓതുമ്പോഴൊക്കെ നമ്മൾ കേൾക്കലുണ്ട് സ്വർഗത്ത് കടക്കുമ്പോൾ പറയും. മുഫസിരിങ്ങൾ പറഞ്ഞു ദുന്യാവിലും അള്ള മനുഷ്യനോട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യാ അയ്യതുഹൻ നഫ്സുൽ മുതുമഇന്ന ഇർജിഈ ഇലാ റബ്ബിക്ക റാദിയതൻ മർദിയ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ, നിന്റെ റബ്ബ് നിന്നെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, നീ നിന്റെ റബ്ബിനെയും ഇഷ്ടപ്പെടണം. ഇർജിഈ ഇലാ റബ്ബിക്ക റാദിയതൻ മർദിയ.
മുത്തുമയിന്നായ കൽബാണ് നിന്റെ കൽബെന്നതുകൊണ്ട് പേടിക്കണ്ടടാ, പൊയ്ക്കോ പടച്ചോന്റെ അടുത്തേക്ക്, റബ്ബിന്റെ സന്നിധാനത്തിലേക്ക് പൊയ്ക്കോ. റാലിയത്തൻ, റബ്ബിനെ പൊരുത്തപ്പെട്ട്, മർലിയത്തൻ, റബ്ബ് നിന്നെയും പൊരുത്തപ്പെട്ട്. വൺ വേ അല്ല സ്നേഹം, നിന്റെ റബ്ബിന്റെ ഇടയിലുള്ള സ്നേഹം വൺ വേ അല്ല കേട്ടോ, രണ്ട് ഭാഗത്തുനിന്നുണ്ട്. ഈ അള്ളാഹിനെ സ്നേഹിച്ചോ, അള്ളാഹ് നിന്നെയും സ്നേഹിക്കുന്നുണ്ട്. ഈ ഒരു സുവിശേഷത്തെക്കാൾ വലിയ സുവിശേഷം എന്താ? മുത്തുമഇന്നായ കൽബ് നേടിക്കഴിഞ്ഞാൽ ആ മനുഷ്യനോട് നിരന്തരം അള്ളാഹു പറഞ്ഞുകൊണ്ടേയിരിക്കുക, ഇർജീല റബ്ബിക്ക് റാദിയ. ദുനിയാവിലും ആഖിറത്തിലും ഒക്കെ എപ്പോഴും ആ ഒരു ധ്വനി വിശ്വാസി ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക, ഇർജീല റബ്ബിക്ക് റാദിയത്തൻ മർദിയ ഫദുഖുലി ഫീ ഇബാദി ഫദുഖുലി ജന്നതി. അതുകൊണ്ട് നീ എൻ്റെ അടിമകളുടെ കൂട്ടത്തിൽ പ്രവേശിക്കാം, എന്നിട്ട് എൻ്റെ സ്വർഗത്തിലേക്ക് കടന്നുവ, എൻ്റെ അടിമകളുടെ ലിസ്റ്റിൽ പെടൂ നീ. അങ്ങനെ ആയാൽ നീ എൻ്റെ അടിമകളുടെ ലിസ്റ്റിൽ പെടും, അങ്ങനെ പെട്ടാൽ നിനക്ക് നാളെ സ്വർഗം തരും ഞാൻ. അപ്പോൾ ഇതിലെ രണ്ടാമത്തെ സ്റ്റെപ്പാണ് അന്നഫ്സുൽ ലവ്വാമ എന്ന് പരിചയപ്പെടുത്തിയവരുണ്ട്. എന്തായാലും മുഅ്മിനീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കവിടെ പഠിക്കാനുള്ള ഏറ്റവും വലിയ പാഠം എന്താണെന്ന് ചോദിച്ചാൽ അത് പറയാണ്, ഞാൻ അത് പറയാനാണ് ഇപ്പോൾ ഈ വിശദീകരണം കൊണ്ടുവന്നത്. നമ്മൾ എന്തൊരപാകത ജീവിതത്തിൽ സംഭവിച്ചാലും ഉടനടി ആ അപാകതയിൽ നമുക്ക് ഖേദം തോന്നണം. പറ്റിപ്പോയി അല്ലാ, തെറ്റു പറ്റിപ്പോയി അല്ലാ, അങ്ങനെ പറയാൻ കഴിയണം. ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കൊന്ന് ആലോചിച്ചു നോക്ക്. ഇമാം ബൂസീരി പാടിയില്ലേ, ഫ ഇന്ന അമ്മാറത്തി ബിസ്സൂഇ മത്തഅവത് മിൻ ജഹിലിഹാ ബിനദീരി ശൈബി വൽ ഹറമീ. സ്വന്തം ശരീരത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇമാം ബൂസീരി പാടിയതാണ്. ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയത് കൊണ്ടല്ല ബൂസീരി ഇമാം ഇങ്ങനെ കുറ്റപ്പെടുത്തിയത്. അത് മഹാന്മാരുടെ ലോകമാണ്, അവരുയരും തോറും ഞാൻ ഒന്നുമല്ലേ ഒന്നുമല്ലേ എന്ന് അവർക്കിങ്ങനെ തോന്നും. ഒന്നുമല്ല ഒന്നുമല്ല, ഞാൻ ഏറ്റവും മോശപ്പെട്ടവനാന്ന് തോന്നും. ആ തോന്നലുകൊണ്ട് അവർക്ക് ഉയർച്ച ഇങ്ങനെ കൂടി വരും. അതാണ് അന്നഫ്സുൽ ലവ്വാമ. ഈ പറഞ്ഞ ഭാഷയിൽ ഇത് മഹാന്മാരുടെ വലിയ ഒരു ലെവലാണ്. അന്നഫ്സുൽ ലവ്വാമ എന്ന് പറഞ്ഞത് മഹാനവറുകൾ പറഞ്ഞു, ഫഇന്ന അമ്മാറത്തി ബിസൂഇ മത്തഅവത്, എന്നോട് ലോകത്തുള്ള സകല അനാവശ്യങ്ങളും ചെയ്യാൻ കൽപ്പിക്കുന്ന എൻ്റെ ശരീരമില്ലേ, എൻ്റെ ശരീരേച്ഛയില്ലേ, ദേഹേച്ഛയില്ലേ, ആ ദേഹേച്ഛ മത്തഅവത്, അതൊരിക്കലും വഴത് കേൾക്കാൻ തയ്യാറായില്ല, പാഠം ഉൾക്കൊള്ളാൻ തയ്യാറായില്ല. മിൻ ജഹിലിഹാ, എൻ്റെ ശരീരം പമ്പര വിഡ്ഢിയാണ് എന്ന കാരണം കൊണ്ട് അത് വഴത് കേട്ട് നന്നാവാൻ തയ്യാറായില്ല. ബിനദീരി ശൈബി വൽ ഹറമീ, പല്ലുകൾ കൊഴിഞ്ഞു തുടങ്ങി, ശരീരം വളഞ്ഞു തുടങ്ങി, നല്ല വടിവൊത്ത് നിന്നിരുന്ന ശരീരത്തിൻ്റെ തൊലികൾ ചുളിഞ്ഞു തുടങ്ങി, വാർദ്ധക്യത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്ന എൻ്റെ ശരീരം നര പ്രഖ്യാപിക്കുന്നു, ഇതാ നിന്റെ മരണമടുത്തിരിക്കുന്നു. അവ നരയും വാർദ്ധക്യവും നൽകുന്ന, നരയും വാർദ്ധക്യവും നൽകുന്ന ആ താക്കീതുകളെ വകവെക്കാതെ, അതൊന്നും മനസ്സിലാക്കാതെ, കണ്ടതുപോലെ തിന്മയിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുകയാണല്ലോ എൻ്റെ ശരീരമല്ലോ. ആരാ പറയണ ഇമാം ബൂസീരി തങ്ങൾ വിനയം കൊണ്ട് പറഞ്ഞതാ, ഞമ്മക്ക് അക്ഷരാർത്ഥത്തിൽ ഇത് പാടാം. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, വല അദ്ദത്ത് മിനൽ ഫിഇലിൽ ജമീലി ഖിറാ, നല്ല കർമ്മങ്ങളിൽ നിന്നൊന്നും എൻ്റെ ശരീരം ഒരുക്കി വച്ചില്ല സുഹൃതങ്ങളിൽ നിന്ന്. എൻ്റെ തലയിൽ ക്ഷണിക്കാതെ വന്നിറങ്ങിയ ഒരു അതിഥിയുണ്ട്, നാണം കെട്ട അതിഥി. ഞാൻ വിളിച്ചിട്ടല്ല അവൻ വീട്ടിൽ വന്നത്, നാ വീട്ടിൽ ഒരു അതിഥി വിളിക്കാതെ വന്നാലും മൂന്ന് ദിവസം കഴിഞ്ഞാൽ കാലിയാക്കി തരണം. ഗൈറ മുഹിത്തഷിമീ, തലയിൽ വന്നിറങ്ങിയ ഒരു അതിഥിയുണ്ട്. നരയെ പറ്റിയ മഹാനവറുകളാ പറഞ്ഞത്, എൻ്റെ മുടിയങ്ങ് വെളുത്തു കഴിഞ്ഞപ്പം ആ വെളുപ്പെനിക്ക് വലിയൊരു പാഠമാണ്. എൻ്റെ തലയിൽ വന്നിറങ്ങിയ അതിഥി ഗൈറ മുഹിത്തഷിമീ,
നാണമില്ലാതെയാണ് വന്നിറങ്ങിയത്. ക്ഷണിക്കാതെ വന്നു. വന്നിട്ടോ എൻ്റെ വീട് ഒഴിവാക്കി തരുന്നില്ല. ആ തലയിൽ വെളുത്ത മുടിയായിട്ട് തന്നെ ഇങ്ങനെ കിടക്കുകയാണ്. സത്യത്തിൽ എന്നെ ചിന്തിപ്പിക്കേണ്ടതാണ് ഈ മുടി നൽകുന്ന വയത്. അതൊന്നും എൻ്റെ ശരീരം കേട്ടില്ല. എൻ്റെ തലയിൽ വന്നിറങ്ങിയ നരയുടെ ഉപദേശം എൻ്റെ ശരീരം കേട്ട് അതിനനുസരിച്ച് നിസ്കാരവും നോമ്പും ഖുർആനോത്തും ആ അതിഥിയെ സൽക്കരിക്കാനുള്ള ഒരു സൽക്കർമ്മവും ഞാൻ ഒരുക്കി വച്ചില്ല. ഇമാം ബുസ്സിരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ എത്ര മോശക്കാരനാണ്. ഇതാണ് വന്നഫ്സിൽ വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ എന്ന് പറഞ്ഞാൽ ലവ്വാമ. സ്വന്തത്തെങ്ങനെ കുറ്റപ്പെടുത്തും മഹാന്മാരും. ഇപ്പൊ കണ്ടില്ലേ നിങ്ങൾ അവിടെ ആ കുറ്റപ്പെടുത്തിയ രൂപം? കുറ്റപ്പെടുത്തിയ രൂപം അങ്ങനെയാണ്. സുബ്ഹാന മൻ ജല്ല ജലാലു. എന്നിട്ട് മഹാനവറുകൾ തുടർന്ന് പാടുകയാണ്, ലൗകുന്തു അഴലമു അന്നീ മാഉ വഖിറുഹു കതം തു സിറം ബദാലി മിൻഹു ബിൽ കതമീൻ. ഈ നര വന്നിറങ്ങിയാൽ ഞാൻ നന്നാകുന്ന ഞാൻ കരുതിയത്, നര വന്നിറങ്ങിയാൽ ഞാൻ നന്നാകുന്ന കരുതിയത് മരണ മണി മുടങ്ങിക്കഴിഞ്ഞു, ഒരു മുടി നരക്കുമ്പോഴേക്ക്, അപ്പൊ ഞാൻ നന്നാവുന്ന കരുതിയത്. സത്യത്തിൽ ഈ നരയെ ഞാൻ ആദരിക്കൂലാന്ന് നേരത്തെ എനിക്ക് വിവരം കിട്ടിയിരുന്നെങ്കിൽ, ലൗ കുന്തു അഅലമു അന്നീ മാ ഉവഖിറുഹു, ഈ നരയെ ആദരിച്ച് ഞാൻ നിസ്കരിക്കാനും നോമ്പോൽക്കാനും ഖുർആൻ ഓതാനും തൗബ ചെയ്യാനും ഒരുങ്ങൂലാന്നുള്ള വിവരം എനിക്ക് നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ, കത്തം തു സിറം ബദാ ലീ മിൻഹു ബിൽ കതമീ, എൻ്റെ ഓമന നരകളെ, ആദ്യമായിട്ടെൻ്റെ തലയിൽ പ്രത്യക്ഷപ്പെട്ട ഓമന നരകളുണ്ടല്ലോ, ആ നരകളെ ഞാൻ കത്തം ചെടി ഉപയോഗിച്ച് കറുപ്പിക്കുമായിരുന്നു. കത്തം ചെടി ഉപയോഗിച്ച് കറുപ്പിച്ച് കളയായിരുന്നു. അത് കളയാൻ വേണ്ടി പറഞ്ഞതല്ല, ഞാനതിൻ്റെ കളറ് മാറ്റിക്കളയുമായിരുന്നു എന്ന് മാറ്റാൻ വേണ്ടി പറഞ്ഞതല്ല. പിന്നെ എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം? ഞാൻ എൻ്റെ നരയെ തീരെ ബഹുമാനിക്കുന്നില്ല. ഇന്ന് രണ്ട് തലയും നരച്ച് കുമ്പളങ്ങ പോലെ നരച്ചിട്ടുണ്ട്, എന്നിട്ടും എനിക്കൊരു ബോധം വരുന്നില്ലല്ലോ. അല്ലാഹ് എല്ലാ ബോധവുമുള്ള ഇമാം ബുസൈരി റളിയല്ലാഹുവിനു പറയുകയാണ്. എന്നിട്ട് ഇമാം ബുസൈരി റളിയല്ലാഹുവിനു യാചിക്കുകയാണ് തൻ്റെ കവിതയിലൂടെ, മല്ലീ ബിറദ്ദി ജിമാഹി മിൻ ഹവായതിഹ, എന്റെ മനസ്സിന്റെ ഈ ധിക്കാരത്തിനൊന്ന് ബ്രേക്കിടാൻ, ഇതൊന്ന് നിയന്ത്രിക്കാൻ, ഈ മോട്ടിനെ ഒന്ന് നിയന്ത്രിക്കാൻ, എന്റെ നഫ്സിന്റെ അനുസരണക്കേടിനെ ഒന്ന് മൂക്കയറിട്ട് പിടിക്കാൻ ആരെങ്കിലും ഒരാൾ കടന്നു വരുമോ? ഒരാത്മീയ നേതാവിനെ തേടുകയാണ്, ഷെയ്ഖിനെ തേടുകയാണ്. മല്ലീ ബിറദ്ദി ജിമാഹി മിൻ ഹവായതിഹ കമാ യുറദ്ദു ജിമാഹുൽ ഖൈലി ബില്ലുജുമി. കുതിരയുടെ കടിഞ്ഞാണ് കൊണ്ട് കുതിരയുടെ മോട്ട് സാധാരണ നിയന്ത്രിക്കുന്നത് കണ്ടിട്ടില്ലേ? അതേ രൂപത്തിൽ എന്നെ ഒന്ന് മൂക്കയറിട്ട് പിടിച്ചു തരിക, ആരാണ്, ആരാണ് എന്നെ ഒന്ന് മട്ടാക്കി തരിക, ആരാണ് എന്നെ ഈ വൃത്തികേടിൽ നിന്നൊന്ന് മോചിപ്പിച്ചു തരിക. എന്നിട്ട് മഹാനവറുകൾ വീണ്ടും തുടർന്ന് പറഞ്ഞു, സ്വന്തം നഫ്സിനോട് ഫലാത്തുറും, അതുകൊണ്ട് മോനെ നീ വിചാരിക്കരുത്. കസ്റ ഷഹുവതിഹ ബിൽ മഅസി കസ്റ ഷഹുവതിഹ, തെറ്റുകുറ്റങ്ങളെ കൊണ്ട് നിന്റെ മനസ്സിന്റെ ദാഹങ്ങളെ നിനക്ക് പൊട്ടിച്ചു കളയാമെന്ന് കരുതരുത്. ഇന്നൊരു ദിവസല്ലേ, ഒന്നങ്ങ് കുടിക്കുക, നാളെ കുടിക്കണ്ട. ഇന്നല്ലേ ആ പണിയങ്ങ് ചെയ്യുക, നാളെ ചെയ്യണ്ട. ഇങ്ങനെ വിചാരിച്ചിട്ട് നിന്റെ മനസ്സിന്റെ ദാഹം തീർക്കാന്ന് കരുതരുത്. കാരണം ഇന്നത്തന്നഹിമീ, ഭക്ഷണം ആർത്തിപ്പണ്ഡാരത്തിന്റെ തീറ്റ കൊതി കൂട്ടുകയേ ഉള്ളൂ. ഇന്നത്തായമ ഭക്ഷണക്കൊതിയൻ, ഭക്ഷണപ്രിയന്റെ ഭക്ഷണക്കൊതി ഭക്ഷണം കഴിക്കും തോറും കൂടുള്ളൂ. നമ്മൾ പഠിക്കുന്ന കാലത്തൊക്കെ അസറിൻ്റെ ശേഷം ചായ കുടിക്കാനൊരു ഷഹുവത്തുള്ളത്. ഞാനിത് ഒരു ഉദാഹരണം പറയട്ടെ. ചായ കുടിക്കണം തോന്നും, കുടിക്കാൻ പോക്കറ്റിൽ കാശുണ്ടാവില്ല. പ്രത്യേകിച്ച് ഞാനൊക്കെ വളർന്നത് രത്തീമായിട്ടാണ്, അന്ന് മുത്താലിമായ സമയത്ത് വളർന്നത്. അപ്പം അങ്ങനെ തോന്നും, എവിടെയെങ്കിലും ഒന്ന് കടം വാങ്ങിയിട്ട് ഇന്നാണ് കുടിക്കുക, പിന്നെ കുടിക്കണ്ട, എന്നും കുടിക്കാനുള്ള കപ്പാസിറ്റി എനിക്കില്ല, പൈസ എല്ലാം വാപ്പാര കുട്ടികൾ കുടിക്കും പോലെ കുടിക്കാൻ പറ്റൂല, ഞാൻ തന്നെ തീരുമാനിച്ചു, പക്ഷെ ഇന്നാണ് കുടിക്കുക. അപ്പോൾ ഒരു ദിവസം കുടിക്കും, പിന്നെ പിറ്റേന്ന് വലിയ പ്രശ്നമാണ്, പിന്നെ പിറ്റേന്ന് വലിയ പ്രശ്നമാണ്, വേറൊരുത്തിനോട് കടം വാങ്ങിയിട്ട് ഇന്നും കൂടി കുടിക്കുകയെന്ന് വിചാരിക്കും, അതിൻ്റെ പിറ്റേന്ന് ഇന്നും കൂടെ കുടിക്കുക തീരുമാനിക്കും, പിന്നെ അങ്ങ് കടത്ത് മുങ്ങും.
ഞാൻ എൻ്റെ പഠനകാലത്തുള്ള ഒരു അനുഭവം പറഞ്ഞു. അതായത് മുളയിലേന്നുള്ളണം, അത് നിനക്ക് പറ്റിയ പണിയല്ല, നീ അങ്ങനത്തെ വാപ്പാൻ്റെ കുട്ടിയല്ല, പൈസ ഉള്ള വാപ്പാൻ്റെ കുട്ടിയല്ല, ഈ തൽക്കാലം അത് വേണ്ടെന്ന് വെച്ചാളാ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കടത്തു മുങ്ങൂല. ഒരു ദിവസം ചെയ്തങ്ങ് നിർത്താന്ന് വിചാരിച്ചാൽ രണ്ടാമത്തെ ദിവസം അപ്പ മോഹാണ്ട് അടങ്ങുന്നുള്ളൂ. അതെന്നെയാണ് വ്യഭിചാരത്തിൻ്റെ അവസ്ഥയും, അതെന്നെയാണ് കള്ളൂടിയുടെ അവസ്ഥയും. ഇതൊക്കെ അപ്പ പൂതി അങ്ങ് തീരും, പക്ഷേ നേരത്തോട് നേരാകുമ്പോൾ വീണ്ടും വരും പൂർവപരിശക്തിയിൽ. അതാണ് തീറ്റ കൊതി അവസാനിപ്പിക്കണമെങ്കിൽ, തീറ്റ പ്രിയന്റെ തീറ്റ കൊതി അവസാനിപ്പിക്കണമെങ്കിൽ പതുക്കെ പതുക്കെ ഭക്ഷണം നിയന്ത്രിച്ച് പഠിക്കണം. ഭക്ഷണം ഒരു ദിവസം ഒന്നായിട്ടാണ് തിന്നാണ് മടുത്തോളും എന്ന് കരുതിയാൽ അത് നടക്കൂല. അത് അപ്പം മടുക്കുന്നുള്ളൂ, പിറ്റേന്ന് സമയമാണെങ്കിൽ മുമ്പ് പൂതി വരും. ഇന്ന ത്വാമയു കൗവീശഹുവതന്നഹിമീ. വിഷയം ഏതുമാകട്ടെ, നമ്മുടെ കുട്ടിക്ക് മാത്രമായ ഒരു ടീച്ചർ, അതെ മികച്ച അധ്യാപന കഴിവുള്ള വിദ്യാർത്ഥിയെ മനസ്സിലാക്കി പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ ഏതൊരു രക്ഷിതാവിന്റെയും ആഗ്രഹമല്ലേ ഇത്? CMM നോളജ് വേൾഡ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു 1-to-1 ഓൺലൈൻ ട്യൂഷൻ. ലോകത്തിന്റെ ഏത് കോണിലുള്ളവർക്കും ഈ സേവനം ഉപയോഗപ്പെടുത്താം. പ്രത്യേക പരിശീലനം ലഭിച്ച ക്വാളിഫൈഡ് ടീച്ചേഴ്സ് നിങ്ങളുടെ കുട്ടിയുടെ കഴിവുകളും പഠന രീതിയും കൃത്യമായി മനസ്സിലാക്കി ലേണിംഗ് ചാർട്ട് ക്രമീകരിക്കുന്നു. തുടർന്ന് വളരെ ഫലപ്രദമായ ടീച്ചിങ് മെത്തേഡുകളിലൂടെ മികച്ച പഠനം സാധ്യമാക്കുന്നു. ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക. CMM 1-to-1 ക്വാളിറ്റി എഡ്യൂക്കേഷൻ സിസ്റ്റമാറ്റിക് കരിക്കുലം.